കാസ്റ്റിംഗിൽ വരുന്ന ആർട്ടിസ്റ്റുകളെ ശ്രദ്ധിക്കാതെ ഡയറക്ടറിനെ മാത്രം വിശ്വസിച്ചിട്ട് കണ്ടൊരു ഫിലിം. പാരഞ്ചിത് ഡയറക്ടർ ചെയ്ത് പ്രൈം വീഡിയോസിനോട് പുറത്തു വന്നിട്ടുള്ള സർപ്പാട്ട് പരമ്പര എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ് ദ വേർഡ്സ് കോഡ്? ആ മൊബൈൽ സ്മാർട്ട് ലിഫ്റ്റ് ക്രീമിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. കപിലൻ എന്ന അണ്ടർഡോഗ് ബോക്സറിൻ്റെ കഥയാണ് ഈ ഫിലിം പറയുന്നത്. വർഷങ്ങളായിട്ട് പ്രസ്റ്റേജ് ഇഷ്യൂവിൻ്റെ പേരിൽ റൈവൽസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ബോക്സിംഗ് ക്ലബ്ബുകളുടെ ഇടയിലോട്ട് കപിലൻ വരുന്നു. ആൻഡ് അയാളെങ്ങനെ അയാളുടെ പാഷൻ കൊണ്ടുപോകുന്നു എന്നതാണ് ഈ ഫിലിമിലൂടെ പറയാൻ നോക്കുന്നത്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ വൺ ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. സ്പോർട്സ് ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മുന്നേ കുറച്ച് റൂട്ടീൻ സ്ക്രീൻ പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു കഥയൊക്കെ തന്നെയാണ് ഈ ഫിലിമിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ തന്നെയാണ് ഈ ഫിലിമിൽ വരാൻ ചാൻസ് എന്ന് കരുതുമ്പോഴത്തേക്കും സർപ്പാട്ട് പരമ്പര അങ്ങനെ ഒരു റൂട്ടീൻ സ്ക്രീൻ പ്ലേയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഫിലിമല്ല. നല്ല സ്ട്രോങ് ആയിട്ട് അത്രയും പല രീതിയിൽ പല ലയേർഡ് രീതിയിൽ സ്റ്റോറി പറയുന്ന ഒരു ഫിലിമാണ് സർപ്പാട്ട് പരമ്പര. ആൻഡ് ഓരോ മൊമെൻറ്റിലും പാരഞ്ചിത്ത് ഇങ്ങനെ ത്രില്ല് ചെയ്തിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് ഈ ഫിലിമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കണ്ടിരിക്കുമ്പോൾ തന്നെ വല്ലാത്ത ഗൂസ് ബംസും പല സെഗ്മെൻസിലും ഈ ഫിലിം തരുന്നുണ്ട്. നമ്പർ ടു ക്യാരക്ടേഴ്സാണ്. സർപ്പാട്ട് പരമ്പര ഒരൊറ്റ ബോക്സറിൻ്റെ മാത്രം കഥയല്ല, ഒരുപാട് ബോക്സേഴ്സിൻ്റെ ഒരുപാട് ബോക്സിംഗ് ക്ലബ്ബുകളുടെ കഥയാണ് സർപ്പാട്ട പരമ്പര എന്ന് പറയുന്ന ഫിലിം. ആൻഡ് ഈ ഫിലിമിൽ ഓരോ ക്യാരക്ടേഴ്സും അത്രയും മനോഹരമാണ്. അതിപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും ഈ ഫിലിമിലെ ഓരോ ക്യാരക്ടേഴ്സും അത്രയും നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. കാരണം എല്ലാവർക്കും കൊടുക്കുന്ന ആ ഒരു ക്യാരക്ടർ ആർക്കും കാര്യങ്ങളൊക്കെ പല രീതിയിൽ പല ക്യാരക്ടേഴ്സിനെയും അത്രയും നൈസായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഇതിൻ്റെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഫിലിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫിലിമിൻ്റെ ഒരു ഘടകം എന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്ക് ഈ ഫിലിമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് സ്റ്റോറിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത്രയധികം ശക്തമായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. ആൻഡ് ഈ ഫിലിമിന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒട്ടനവധി ക്യാരക്ടേഴ്സുണ്ട്. ആൻഡ് ഈ ഫിലിമിൽ ഏത് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കതൊരു കൺഫ്യൂഷനാവും. കാരണം എടുത്തു പറയേണ്ട കുറേ അധികം ക്യാരക്ടേഴ്സ് ഈ ഫിലിമിൽ വന്നു പോകുന്നുണ്ട്. നമ്പർ ഫോർ ഈ ഫിലിമിൻ്റെ കാസ്റ്റിംഗ് ആണ്. തമിഴിൽ ഞാൻ ഈ അടുത്ത് കണ്ടെയ്ൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ കാസ്റ്റിംഗ് ഉള്ള ഒരു ഫിലിമാണ് സർപ്പാട്ടം പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് എടുത്ത് പറയേണ്ട അത്രയും സ്റ്റണ്ണിങ് പെർഫോമൻസുകളുള്ള ഒരു ഫിലിമാണ് സർപ്പാട്ടം പറഞ്ഞത്. ആര്യ, ദശരാ വിജയൻ, അനുപമ കുമാർ, പശുപതി, ജോൺ വിജയ്, ഷെബീർ കല്ലറക്കൽ, വേട്ടൈ മുത്തുകുമാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ നിരയുണ്ട് ഈ ഫിലിമിൽ. ആൻഡ് പലരുടെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസൊക്കെ ഈ ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ചിലരുടെ ഈ റീസെൻറ്റ് ടൈമിലെ അത്രയും നല്ല പെർഫോമൻസ് ഈ ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞു തുടങ്ങിയ ഒരു വലിയ രീതിയിൽ പറയേണ്ട കുറേ പെർഫോമൻസുകൾ ഈ ഫിലിമിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത്രയും ലോങ് ലിസ്റ്റായിട്ട് പറയേണ്ട ഒരു ഫിലിമാണ് സർപ്പാട്ട പരമ്പര. അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തില്ല. നമ്പർ ഫോർ, കോസ്റ്റ്യൂം ഡിസൈനിങ് ആൻഡ് മേക്ക്. കാലഘട്ടത്തിന് സ്യൂട്ടാവുന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടായിരുന്നു. പല സെഗ്മെൻസിലോട്ട് കടക്കുമ്പോഴത്തേക്കും നല്ലൊരു സിങ്കും കാര്യങ്ങളൊക്കെ അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മേക്കപ്പിൻ്റെ കേസ് പറയുമ്പോൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തു പറയേണ്ട അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ആര്യ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും എനിക്ക് അദ്ദേഹം ഒരു ബേബി ഫേസ് ആയിട്ടാണ് പല ഫിലിംസിലും തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ ഫിലിമിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരു ഗൗരവമായ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം ഈ ഫിലിമിൽ അത്രയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്പർ ഫൈവ് ഈ ഫിലിമിലെ ഡയലോഗ്സാണ്. വ്യക്തമായി വേണ്ടിയെടുത്ത് അത്രയും നല്ല രീതിയിലുള്ളൊരു പ്ലേസ്മെൻറ്റിൽ തന്നെ ഈ ഫിലിമിലെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിലിമിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു കീ റോള് ഡയലോഗ്സിന് ഈ ഫിലിമിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇതൊരു രസകരമായ ഒരു കാര്യമായിട്ട് തോന്നിയത് ജോൺ വിജയുടെ കേസിലായിരുന്നു. കാരണം അദ്ദേഹം ഡയലോഗ്സിൻ്റെ കേസിൽ സ്കോറിങ്ങിൻ്റെ അറ്റമായിരുന്നു. ആൻഡ് അദ്ദേഹം ഈ ഇംഗ്ലീഷ് ഡയലോഗ്സൊക്കെ പറയുമ്പോൾ യു ഓൾഡ് ബഗർ അങ്ങനെ തുടങ്ങിയിട്ട് കുറച്ച് ക്യാച്ച് ഫ്രൈസൊക്കെ ഇടുന്നുണ്ട്. ആൻഡ് അതൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. കാരണം അദ്ദേഹം ഈ ഒരു കേസിൽ ഈ ഫിലിമിനെ അത്രയും എൻ്റർടൈനിങ് ആയിട്ട് കൊണ്ടുപോയിരുന്നു.
ആൻഡ് ജോൺ വിജയ് ഈ ഫിലിമിൽ അത്ര പൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ. നമ്പർ 6 മ്യൂസിക് ആൻഡ് സിനിമാറ്റോഗ്രഫിയാണ്. മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോൾ ഈ ക്ലാസിക് ടൈമിൽ സെറ്റ് ചെയ്യുന്ന ഫിലിംസിലൊക്കെ സന്തോഷ് നാരായണൻ്റെ വർക്കൊക്കെ അത്രയും ഗംഭീരമായിട്ടും ആൻഡ് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. ആൻഡ് ഈ ഫിലിമിലും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വർക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഫിലിംസിലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക് അത്രയും സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളിജിയുടെ സിനിമാറ്റോഗ്രഫിയെ കുറിച്ചിട്ട് പറയുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തു വെച്ച ഒരു വർക്കായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം പലപ്പോഴും പല സെഗ്മെൻറ്റ്സിലോട്ട് കടക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു പൾസ് അറിയാൻ പറ്റിയിരുന്നു. എസ്പെഷ്യലി ബോക്സിംഗ് സെഗ്മെൻറ്റ്സിലോട്ടൊക്കെ കടക്കുമ്പോഴത്തേക്കും അവിടെ സിനിമാറ്റോഗ്രഫിയൊക്കെ അത്രയും എഫക്റ്റീവ് രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഓവറോൾ സർപ്പാട്ട പരമ്പര എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഫിലിമാണ് സർപ്പാട്ട പരമ്പര. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന, അങ്ങനെ മസ്റ്റ് വാച്ചായിട്ട് പറയേണ്ട ഒരു ഫിലിമാണ് സർപ്പാട്ട പരമ്പര. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫിലിം എല്ലാവരും കാണാൻ നോക്കുക. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.